നമസ്കാരം. കാക്കനാട് പിടിയിലായ ലഹരി സംഘത്തെ നിയന്ത്രിച്ചത് കൊച്ചി സ്വദേശി സുസ്മിത ഫിലിപ്പ്. പ്രതികൾക്ക് സുസ്മിത വൻതോതിൽ സാമ്പത്തിക സഹായം നൽകിയെന്നും ഗൂഢാലോചനയിൽ പങ്കാളിയെന്നും എക്സൈസ് പറഞ്ഞു. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നു. കേസിൽ കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്നും അന്വേഷണ സംഘം പറഞ്ഞു. സുസ്മിതയെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. മയക്കുമരുന്ന് ഇടപാടിൽ സുസ്മിത സജീവമായിരുന്നുവെന്ന് വ്യക്തമായതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. മയക്കുമരുന്ന് പാർട്ടികളുടെ സംഘാടകയാണെന്ന് വ്യക്തമായതോടെ ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ലഹരി വ്യാപാരത്തിന്റെ കൊച്ചിയിലെ മുഖ്യ കണ്ണിയാണ് സുസ്മിതയെന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ഡി എം കാസിം പറഞ്ഞു. ടീച്ചർ എന്നറിയപ്പെട്ടിരുന്ന സുസ്മിത ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എക്സൈസിന്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. കാക്കനാട് വാഴക്കാലയിൽ എക്സൈസ് പിടികൂടിയ ലഹരി മരുന്ന് കടത്ത് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന നായ്ക്കളെ ഏറ്റുവാങ്ങിയ ടീച്ചർ എന്ന വിളിപ്പേരുള്ള രീതിയിലേക്കാണ് അന്വേഷണം ആദ്യം നീണ്ടത്. പിടിയിലായ പ്രതികൾക്കും MDMA ഉപയോഗിക്കുന്ന സിനിമാക്കാർക്കും ഇടയിൽ കണ്ണിയാണ് ഇവരെന്ന സംശയം ഉയർന്നതോടെ എക്സൈസ് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അഭിഭാഷകയ്ക്കൊപ്പമാണ് ഇവരെന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായത്. സിനിമാ മേഖലയുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ലഹരി മരുന്ന് കടത്തിനിടെ പിടിയിലായ സംഘം കുടുംബവുമായി യാത്ര ചെയ്യുകയാണെന്ന് വരുത്തി തീർക്കാനാണ് നായ്ക്കളെയും ഒപ്പം കൂട്ടിയിരുന്നത്. റോഡ് വീലർ, കെൻകോൾസോ എന്നീ മുന്തിയ ഇനം മൂന്ന് നായ്ക്കളെയാണ് കാരൽ കണ്ടെത്തിയത്. ഇതിൽ ഒരു നായ്ക്ക് ഏകദേശം 80,000 രൂപ വരെ വില വരുമെന്നതാണ് സൂചന. ഇവയെ പ്രതികൾക്കൊപ്പം തൊണ്ടി മുതലായി കണ്ടുകെട്ടി മൃഗസംരക്ഷണ വകുപ്പിനെ ഏൽപ്പിക്കുകയും പിന്നീട് ലേലത്തിലൂടെ വിറ്റ് മുതൽ കൂട്ടുകയും ചെയ്യുന്നതാണ് നടപടിക്രമങ്ങൾ. എന്നാൽ പ്രതികളുടെ ടീച്ചർ എന്ന് അവകാശപ്പെടുത്തിയ സുസ്മിത ഫിലിപ്പിനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നായ്ക്കളുടെ സംരക്ഷണം ഏൽപ്പിച്ചു നൽകുകയായിരുന്നു. നായ്ക്കളെ ഏറ്റുവാങ്ങിയവർ പ്രതികളിൽ ഒരാളുടെ ബന്ധുവാണ് എന്നായിരുന്നു ആദ്യം ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. പിന്നീട് ടീച്ചറാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് രണ്ടും ശരിയല്ലെന്ന് വ്യക്തമായതോടെയാണ് ഇവരിലേക്ക് സംശയമുന നീണ്ടത്. പ്രതികളെ പിടികൂടിയ ദിവസം വൈകിട്ട് വരെ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ ഫ്ളാറ്റിന് താഴെയുള്ള കാർ പോർച്ചിൽ അടച്ചിട്ടത് വിവാദമായതോടെയാണ് ടീച്ചർക്ക് നായ്ക്കളെ കൈമാറാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഫ്ളാറ്റിൽ കണ്ടെത്തിയ വിലയേറിയ വസ്തുക്കളും വാഹനമുൾപ്പെടെയുള്ള തൊണ്ടി മുതലുകളും സമയത്ത് ഏറ്റെടുത്ത് ബഹസറിൽ രേഖപ്പെടുത്താതിരുന്നത് വാർത്തയായതിനു പിന്നാലെ ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടായി. റോഡ് വീലർ പോലെയുള്ള നായ്ക്കൾ ഏക ഉടമകളെ മാത്രം അംഗീകരിക്കുന്ന സ്വഭാവക്കാരാണ്. അപരിചിതരോട് അക്രമാസക്തമായി മാത്രം പെരുമാറുന്ന നായ സ്വീകരിക്കാനെത്തിയ സുസ്മിതയോട് പരിചിതഭാവത്തിൽ പെരുമാറിയതും ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ അവഗണിച്ചിരുന്നു. പിന്നീട് സംഭവം വിവാദമായതോടെ നായ്ക്കൾക്ക് ഇവരെ മുൻപരിചയമുണ്ടെന്ന് സംശയമുയർന്നു. തുടർന്നാണ് ഇവരെക്കുറിച്ച് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചത്. 11 കോടിയുടെ ലഹരിയാണ് കൊച്ചിയിൽ പിടികൂടിയത്. ചെന്നൈയിൽ നിന്നായിരുന്നു മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പിന്നീട് കണ്ടെത്തി. 6 പേരെയാണ് കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്തത്. ഇതിനിടെ കേസ് അട്ടിമറിക്കാനും എക്സൈസ് ശ്രമിച്ചിരുന്നു. കാക്കനാട് മയക്കുമരുന്ന് കേസിലെ പ്രതികൾക്കും ഇവരുമായി ബന്ധപ്പെട്ടവർക്കും ശ്രീലങ്കൻ ബന്ധം ഉള്ളതായി കണ്ടെത്തിയിരുന്നു. പ്രതികളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ എക്സൈസ് ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നത്. രാജ്യാന്തര മയക്കുമരുന്ന് സംഘത്തിന്റെ ബന്ധമാണിതെന്ന് സൂചിപ്പിക്കുന്നതെന്ന് ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തമാക്കിയിരുന്നു. കടൽ വഴി കേരള തമിഴ്നാട് തീരത്തേക്ക് മയക്കുമരുന്ന് എത്തുന്നുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാക്കനാട്ടിലെ മയക്കുമരുന്ന് കേസിൽ പിടികൂടിയ ലഹരി മരുന്നിന്റെ ഉറവിടമായ ട്രിപ്ലിക്കെയിനും തീരപ്രദേശമാണ്. ചെന്നൈയിൽ നടത്തിയ റെയ്ഡിൽ ഇത് കണ്ടെത്തിയിരുന്നു. ട്രിപ്ലിക്കെയിൻ സംഘത്തെ നിയന്ത്രിക്കുന്നത് മലേഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ്. ഇവർക്ക് ശ്രീലങ്കയിലെ മയക്കുമരുന്ന് സംഘവുമായി ബന്ധമുണ്ടോ എന്നാണ് നിലവിൽ പരിശോധിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.